കനത്ത വേനൽ ചൂടിലും അപ്രതീക്ഷിത വേനൽ മഴയിലും കാരശ്ശേരിയിൽ വൻ കൃഷിനാശം. നിരവധി കർഷകരുടെ വാഴകൾ നിലംപൊത്തി. കൃഷിനശിച്ച സ്ഥലങ്ങൾ പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു. കനത്ത ചൂടിനൊപ്പം അപ്രതീക്ഷിതമായുണ്ടായ വേനൽ മഴയും കാരണമാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വലിയ തോതിൽ കൃഷി നശിച്ചത്. വാഴ കർഷകർക്കാണ് ഏറെ നഷ്ടമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കനത്ത വേനൽ ചൂടിൽ മൈസൂർ മല, പാറത്തോട് ഭാഗങ്ങളിൽ ഇസ്മായിൽ മേച്ചേരി, സന്തോഷ് എതിർപ്പാറമ്മൽ, EP പ്രജീഷ് എന്നിവരുടെ 3000-ഓളം വാഴകൾ നശിച്ചിരുന്നു. വാഴ കരിഞ്ഞുണങ്ങി നടുവൊടിഞ്ഞതോടെ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. പാരമ്പര്യ കർഷകൻ മോഹനന്റെ 100-ഓളം വാഴകളും വേനൽ മഴയിൽ നിലംപൊത്തി. മറ്റ് നിരവധി കർഷകരുടെ 500-ഓളം വാഴകളും വേനൽ മഴയിലും കാറ്റിലും നശിച്ചിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിൽ ഇന്നലെ സംഭവിച്ച കാറ്റിലും മഴയിലും ഏകദേശം 500-ഓളം വാഴ പല കർഷകരുടെ തോട്ടത്തിലായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലോട്ടിൽ തന്നെ മോഹനേട്ടൻ്റെ പ്ലോട്ടിൽ ഏകദേശം 100-ഓളം വാഴ നശിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കനത്ത ചൂടും വരൾച്ചയും കാരണം മൈസൂർ മല, പാറത്തോട് ഭാഗങ്ങളിൽ ഇസ്മായിൽ മേച്ചേരി, സന്തോഷ് എതിർപ്പാറമ്മൽ, അതുപോലെ പ്രദീപ് EP തുടങ്ങിയവരുടെ എല്ലാം ഫീൽഡിൽ ഏകദേശം ഒരു 3000-ഓളം വാഴ കനത്ത ചൂടിൽ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻഷൂർ ചെയ്ത വാഴയാണ് നശിച്ചിട്ടുള്ളത്. മോഹനന്റെ 6 മാസമായ വാഴകളാണ് നശിച്ചത്. കുലകൾ മൂപ്പത്താത്തതിനാൽ ചെറിയ വിലയ്ക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാഴ ഞാൻ കൊല്ലം കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. ഇഷ്ടം ഈ കൃഷിയിലല്ലാതെ എനിക്കൊരു വേറെ മാർഗ്ഗമില്ല. ഇതിങ്ങനെ കാറ്റിലും മഴയിലും വലിയ വേനൽ ചൂടിലും നശിച്ചു പോവുകയാണ്. അതായത് ഇത് ഇൻഷൂർ ചെയ്ത വാഴയാണ്. അതിന് കൊല്ലത്തിൽ ഒരു വാഴയ്ക്ക് 300 രൂപ വെച്ച് കിട്ടും. പക്ഷേ അത് കിട്ടുമെന്നൊരു ഉറപ്പൊന്നുമില്ല. ഏതായാലും ഈ കൃഷി ഞങ്ങൾക്ക് എന്തെങ്കിലും അനുകൂല്യങ്ങൾ കിട്ടണമെന്ന് ഞാൻ പറയുന്നു. കൃഷി നശിച്ച പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സത്യൻ മുണ്ടയിൽ, ശാന്താദേവി മൂത്തേടത്ത്, വാർഡ് മെമ്പർ കുഞ്ഞാലി പമ്പാട്ട് എന്നിവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.